ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ്. സമൂസ് അതികഠിനമായ കൊടും ചൂട് തന്നെയാണ് അല്ലേ ഈ സമയത്ത്. നമ്മൾ കോഴി വളർത്തൽ ചെയ്യണവർക്കൊക്കെ ഭയങ്കര പ്രതിസന്ധിയായിട്ട് വരണ ഒരു കാലഘട്ടമാണ് കേട്ടോ. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികൾ ചത്തുപോവുക, പിന്നെ നമ്മൾ കുഞ്ഞിലെ വളർത്തി പരിപാലിച്ച് അവർ ചത്തുപോകുമ്പോൾ ഉണ്ടാവണ ആ ഒരു വിഷമം പലരും കമൻറ്റിക്കൂടെ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടിൽ നമ്മുടെ കോഴികളെ അങ്ങനെ ചത്തൊന്നും പോവാതെ നമുക്ക് ഒരു കോഴി പോലും നഷ്ടപ്പെടാതെ ഞാൻ എൻ്റെ കോഴി വളർത്തൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണുണ്ട് കേട്ടോ ഈ ചൂടിലും. അപ്പോൾ അതിലെ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു മരുന്നൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കൂട്ടുകാർ കണ്ട് അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പച്ചമരുന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് തീറ്റയിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാനും പറ്റണ ഒരു പച്ചമരുന്നാണ് കേട്ടോ. അപ്പോൾ നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ കുറച്ച് ഇലകളും കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതും പൊട്ടിച്ചെടുത്തതുമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ തീറ്റയിലല്ല പച്ചമരുന്നിൽ നമ്മൾ ചേർക്കാൻ പോണത്. അപ്പോൾ ഇപ്പം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമ്മളിപ്പോൾ പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നില്ലേ ചീര, അപ്പോൾ ഈ ചീര വീണ്ടും കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, 5 ദിവസമായിട്ടുള്ളൂ കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട്. അപ്പോഴേക്കും ദേ അടുത്തത് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. നമ്മൾ വീട്ടമ്മമാർക്ക് ചെറിയ കുറച്ച് സമയം നീക്കി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റണതൊക്കെ നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഞാൻ കുറച്ചധികം പൊട്ടിച്ചെടുത്തത് നിങ്ങൾ കണ്ടില്ലേ, അതെന്തിനാണെന്നറിയോ, നമ്മൾ 2 കോഴികളെ പൊരുന്നലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടല്ലേ, ചൂടൊന്ന് കുറയ്ക്കാൻ ഈ ആര്യവേപ്പ് അവരുടെ ആ ഒരു എവിടെയാണ് അവരെ പൊരുന്നി വെച്ചേണ അതിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കണത് നല്ലതാണ് കേട്ടോ. പിന്നെ കോഴിപ്പാൻ വരാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടുകാലാകുമ്പോൾ കോഴിപ്പാൻ നല്ലപോലെ വരും, അതിന് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാൽ മതി. ഈ ചൂടിൽ പൊരുന്നൽ വെക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ആര്യവേപ്പും വറ്റൽമുളകും ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കോഴിപ്പാനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത ആര്യവേപ്പ് കുറച്ചത് ആ ഒരു ബോക്സിൽ പൊരുന്നലിന് വെച്ചത് ഒരു ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുവരുന്ന ബോക്സിൽ അത് വാങ്ങിച്ചു കൊണ്ടിട്ട് അതിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രണ്ടാമത്തെ ആൾ ഇതേ പൊരുന്നലിന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും കുറച്ച് ആ ബോക്സിൽ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ അവർക്ക് നല്ല ചൂടല്ലേ, ചൂടൊന്ന് കുറഞ്ഞ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അവർക്കൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ്, ചൂടിനെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആര്യവേപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തണത്. അപ്പോൾ ഇങ്ങനെ പൊരുന്നലിന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്തു നോക്കിട്ടാ നല്ലതാണ് അവർക്ക്. അപ്പോൾ കോഴികൾ ഈ ഇലകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ നടക്കണുണ്ട് കേട്ടോ, ഇങ്ങനെ കണ്ടില്ലേ. നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി അവരുണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ ഇതൊരു വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ കോഴികൾ നശിപ്പിച്ച പനിക്കൂർക്ക, ഞാൻ അതൊരു ഒരു കട മാത്രം അവശേഷിച്ച് നിന്നറിഞ്ഞത് ഒരു പ്ലാന്റ് പോട്ടിൽ നട്ടുകൊടുത്തത്. അപ്പോൾ അത് കിളിർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ നുള്ളിയെടുത്തിട്ടുണ്ട് നമ്മുടെ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പനിക്കൂർക്ക് എടുത്തു, ഇപ്പോൾ ആര്യവേപ്പും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കോഴി വളർത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴി വളർത്തൽ ചെയ്യണവരായാലും ഇങ്ങനെ മെഡിസിനൽ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ പറമ്പിലോ സ്ഥലം ഇല്ലെങ്കിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുക കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കോഴികൾക്ക് അസുഖം വരണതിന് മുൻപ് നമ്മളിങ്ങനെ പച്ചമരുന്നൊക്കെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കണത് വെറ്റിലയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറ്റിലയുടെ ഗുണങ്ങൾ. പണ്ട് മുതൽ തന്നെ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധമാണ് കേട്ടോ കോഴികൾക്ക് വെറ്റില. അപ്പോൾ ഒരു എനിക്കൊരു 20-25 കോഴി അങ്ങനെ ആ ഒരു കണക്കിനാണ്. പിന്നെ ചെറിയ വെറ്റില, ചെറുതാണ് വെറ്റില, അങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചുണ്ടായി വരണുള്ളത്. അത് കാരണം ഒരു 5 ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെറ്റിലൊക്കെയാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്താൽ മതിയായിരിക്കും ഇവർ 25 കോഴികൾക്ക്. ഈ കുട്ടികളെ ഓർമ്മയുണ്ട്, 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഇവർക്ക് 2 മാസമാവും കേട്ടോ. അപ്പോൾ 2 മാസം എത്തിയിട്ട് അവരെ വളർച്ച കണ്ടില്ലേ. നമ്മൾ BSF ലാർവേനെയും ഇതുപോലെ പച്ചമരുന്നുകളും ഇലകളൊക്കെ കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ട് വരണ കോഴികളാണ് കേട്ടോ, കോഴി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരു കുഞ്ഞ് പോലും അതിൽ നഷ്ടപ്പെട്ടിട്ടില്ല. 5 കുട്ടികൾ വിരിഞ്ഞ് 5 ആളും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതിനു മുൻപ് ഒരാൾ കൊത്തി
വിരിഞ്ഞ ആ ഒരു ബ്രൗൺ കാണണത് അതിന് മുൻപുള്ള ഒരു കോഴിയാണ് കേട്ടോ. അവൾക്കൊരു 3 മാസമായിട്ടുണ്ട്. അപ്പം അവളെയും ഞാൻ ഇവരെ കൂടെ ആക്കിയിട്ട് ഇവരുടെ അമ്മേനെ 1 മാസം വരെ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പുറത്തിറക്കി വിട്ടു. ഇപ്പോൾ ഇവരുടെ അമ്മ മുട്ടയിട്ട് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇവർ ഇപ്പോൾ 6 പേര് ഈ ഒരു കൂട്ടിൽ കിടക്കണത് കേട്ടോ. അപ്പോൾ അവർ ഇലകളൊക്കെ കണ്ടപ്പോൾ അവർക്ക് തിന്നാനുള്ളതെന്ന് വെച്ചിട്ടാണ് ഭയങ്കര സന്തോഷത്തിൽ വരണത്. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോണത് പേരയിലാണ് കേട്ടോ. അപ്പോൾ പേരയില് നല്ലതാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കോഴികൾക്ക് കൊടുക്കണത്. അപ്പോൾ ഈ മരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പോരാ, അത് ഡെയിലി കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ. പിന്നെ പലരും പറയുന്നുണ്ട് കോഴികൾ എന്താ പറയുക, തൂങ്ങി നിൽക്കുക, പെട്ടെന്ന് ചത്തുപോവാ ചൂട് കാരണം എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു ദിവസം വയ്യാണ്ടാവുമ്പോഴേക്കും പിറ്റേ ദിവസം കോഴി എന്തായാലും ചാവില്ല. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അത് ശരിക്കും നോക്കാതെ തന്നെയാണ് അത് ചത്തുപോണത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഇത് അസുഖത്തിൻ്റെ ലക്ഷണം കാണുമ്പോഴേക്കും മെഡിസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും രക്ഷപ്പെടും കേട്ടോ. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെയാണ് ഈ കന്നത്തെ എന്താ പറയുക, അത്രയും കൊടും ചൂടിലും കോഴികൾ ഒന്നും നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടണത് കേട്ടോ. അപ്പം കൂട്ടുകാരെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കോഴികളെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ ഇങ്ങനെ സെറ്റാക്കി വയ്ക്കുക. എപ്പോഴാവശ്യം വരാമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഡെയിലി അവർക്ക് അസുഖങ്ങളില്ലെങ്കിലും പച്ചമരുന്ന് ഡെയിലി അവരുടെ തീറ്റയിലോ വെള്ളത്തിലോ കലർത്തി കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പറമ്പിൽ നിന്ന് ഫ്രഷായിട്ട് കുറച്ച് മഞ്ഞളും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാറുണ്ട്, മഞ്ഞൾ പൊടിയേക്കാളും നല്ലത് ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുക്കണ മഞ്ഞളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ മഞ്ഞളൊന്നും പറമ്പിലില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കണ മഞ്ഞൾ പൊടി ഉപയോഗിക്കാന്നുള്ളൂ. അതിന് വേറൊരു സൊല്യൂഷൻ. പിന്നെ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു സംഭവം, അത് ഔഷധമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കണില്ല കേട്ടോ. കാരണം അത് കുറച്ച് ചൂട് കൂടുതലുള്ള ഒരു സംഭവമാണ്. അതെന്താണെന്നല്ലേ, കുരുമുളകാണ് കേട്ടോ. കുരുമുളക് നമ്മൾ ഈ പ്രാവശ്യത്തെ പച്ചമരുന്നിൽ ചേർക്കണില്ല. അപ്പോൾ ഏപ്രിൽ പകുതി മെയ് അവസാനം വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് തീറ്റ ഉണ്ടാക്കുമ്പോൾ കോഴികൾക്ക് തീറ്റയായാലും മരുന്ന് തീറ്റയായാലും പച്ചമരുന്നായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കുരുമുളക് ഞാൻ ചേർക്കാറില്ല കേട്ടോ. കുരുമുളക് കുറച്ച് ചൂട് കൂടുതലുള്ള ഒരു സംഭവമായ കാരണം ഈ ഒരു മാസങ്ങളിൽ കുരുമുളക് ഇവരുടെ പച്ചമരുന്നിലും അതുപോലെ തന്നെ പച്ചമരുന്ന് തീറ്റയിലും ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത തുളസിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിലും തുളസിയൊക്കെ കൊടുക്കണത് നല്ലതാണ് അവരുടെ പച്ചമരുന്നിൽ. പിന്നെ കുരുമുളക് ഞാൻ പറഞ്ഞുല്ലേ, ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയതാണെങ്കിലും അത് നല്ല ചൂടായിരിക്കും കേട്ടോ. ഇനി അങ്ങനെ നിർബന്ധമൊക്കെ ആണെങ്കിൽ ഒരു 2 മണി ഇട്ടാൽ മതി ഇതിൽ അരയ്ക്കുമ്പോഴേ പച്ചമരുന്നിൽ. പക്ഷെ ഞാൻ ഒട്ടും എടുക്കണില്ല കേട്ടോ കുരുമുളക്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമഞ്ഞൾ, പനിക്കൂർക്ക, വെറ്റില, പേരയില, കറിവേപ്പില, ആരിവേപ്പില. ഇതൊക്കെ നല്ല ചൂടിലും നല്ല പൊടിപടലങ്ങളിലൊക്കെ നിൽക്കണ കാരണം നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മരുന്ന് ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റേതായ വൃത്തിയിൽ തന്നെ ഉണ്ടാക്കുക. കോഴിക്ക് കൊടുക്കാനുള്ളതല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക, കഴുകാണ്ടൊന്നും അരച്ചെടുക്കണ്ട കേട്ടോ. നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് തന്നെ അരച്ചെടുത്താൽ മതി അത്. അപ്പോൾ അത് നല്ല പോലെ ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അരയ്ക്കേണ്ടതല്ല. അപ്പോൾ അത് കാരണം നല്ല പോലെ തന്നെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ശുദ്ധമായ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഇത് 1 ആഴ്ചത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അവരുടെ തീറ്റയിലും വെള്ളത്തിലും ഒക്കെ കലർത്തി നമുക്ക് അവർക്ക് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെയാണ് കേട്ടോ ഈ കൊടും ചൂടിൽ നമ്മുടെ കോഴികൾ ഒന്നുപോലും നഷ്ടപ്പെടാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴികളുടെ എണ്ണം അങ്ങനെ കൂടണ കാരണം നമ്മളങ്ങനെ കൊത്തി വിരിഞ്ഞവരും അവർക്കൊക്കെ ഞാൻ ഈ വെള്ളം തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ആദ്യത്തെ 2 ദിവസം വിരിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് മഞ്ഞൾ വെള്ളം കൊടുക്കും. പിന്നെ 3ാം ദിവസം തൊട്ട് ഇതിൽ നിന്ന് കുറച്ച് മരുന്നെടുത്തിട്ട് കലക്കി ആ വെള്ളമാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോട്ടിലിമ്മക്ക് ഒരു എന്താ പറയുക, അവർക്ക് വെള്ളം കുടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടൊരു കണക്ടർ ഇതുപോലെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കലക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ചു കൊണ്ട് ആ മരുന്ന് നമ്മൾ ഈ ബോട്ടിലാക്കിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കണം. അപ്പം അവരാവശ്യത്തിന് ഈ വെള്ളം കുടിച്ചോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചവെള്ളം വെച്ച് കൊടുക്കണ്ട. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് അത്ര ഇതിന് ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ
പച്ചവെള്ളം അവർ കുടിക്കും, ഇത് കുടിക്കില്ല. അപ്പം ഈ ഒരു വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ചൂടിൽ. അപ്പോൾ ഡെയിലി അവർക്ക് നല്ല ഔഷധങ്ങൾ കിട്ടും ചെയ്യും. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പ്രതിരോധം അവർക്ക്, ഇമ്മ്യൂണിറ്റി പവർ അവരെ കൂടും കേട്ടോ. നിറയെ ആൻറ്റി ഓക്സിഡൻസുകൾ ഡെയിലി അവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കല്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചൂടിനെ പ്രതിരോധിക്കാനൊരു ശക്തിയൊക്കെ കിട്ടും. പിന്നെ അവരുടെ കൂടൊക്കെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഹോസ് വെച്ചിട്ട് നല്ല പോലെ നനച്ച് കൊടുക്കുക, ചൂടിന് ചുറ്റൊക്കെ ഒന്ന് നനച്ചിടുക, അങ്ങനെ ചെയ്യുക. പിന്നെ അധികം ചൂടാ തോന്നുകയാണെങ്കിൽ കോഴികളൊന്ന് നനച്ച് തല നനയാതെ ഒന്ന് നനച്ച് വിടണോണ്ടും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ ഇവിടെ മരുന്നൊക്കെ കൊടുക്കണ കാരണം അതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല, അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ കോഴികൾക്ക് ഒരു മാസം ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോഴികൾക്കും, കൂട്ടിൽ വളർത്തുന്ന എല്ലാ കോഴികൾക്കും ഇലകളും കൂടി കൊടുക്കാൻ മറക്കരുത്. അത്രയും ചൂടാണ് അവർക്ക്, ചൂടിനെ പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി ഇലകളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ കൂട്ടിൽ നിൽക്കണ കാരണം. അപ്പോൾ ഇവിടെ പട്ടിയുടെ ശല്യമൊക്കെ ഉണ്ട്, അത് കാരണം നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ട് കുറച്ച് നാൾ അങ്ങനെ തന്നെ വളർത്തട്ടോ, കൂട്ടിലിട്ട് തന്നെ വളർത്തണം. പിന്നെ പട്ടികളും പൂച്ചകളൊക്കെ അറ്റാക്ക് ചെയ്യണില്ല ഈ ഭാഗത്ത്, ഞങ്ങളുടെ ഈ ഭാഗത്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ കൂടടയ്ക്കണ ആ സമയമാകുമ്പോൾ ചുറ്റും ഞാൻ പഴയ തുണികളൊക്കെ വെച്ച് ഒന്ന് മറച്ച് വയ്ക്കും, പെട്ടെന്ന് പട്ടികൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ കുട്ടികൾ ഓർമ്മയില്ലേ, ഇവരും എല്ലാവരും നല്ല ഹെൽത്തിയാണ് കേട്ടോ, വലുതായില്ലേ അവരെ കാണുമ്പോൾ മനസ്സിലാവണില്ലേ. അപ്പോൾ നമ്മുടെ മരുന്നുകളും നമ്മളിങ്ങനെ പ്യുവറായിട്ടുള്ള പച്ചമരുന്നുകളും അങ്ങനെ നല്ല നീറ്റായിട്ടുള്ള കെയറിങ്ങൊക്കെ കാരണമാണ് കേട്ടോ ഇവർക്കൊരു അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണത് എനിക്ക്. അപ്പോൾ കോഴി വളർത്തലൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, അതിനോടൊപ്പം തന്നെ അവരെ കൂടൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കുക. വെള്ളപാത്രം തീറ്റപാത്രം അതൊക്കെ എന്നും ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഇവർക്ക് നല്ലൊരു പോഷകമായിട്ടുള്ളൊരു തീറ്റയാണ് BSF ലാർവ. അപ്പോൾ കോഴി വളർത്തലൊക്കെ ചെയ്യുന്നവർ എന്തായാലും അതും കൂടി ചെയ്യാൻ ഞാൻ പറയും, കാരണം മുട്ടോൽപാദനമൊക്കെ നല്ല പോലെ വർദ്ധിക്കും കേട്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കോഴി വളർത്തൽ ചെയ്യുന്ന ഫ്രണ്ട്സോ ഫാമിലി ആർക്കായാലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ടിപ്സ് ആയാലും അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. പിന്നെ ഇവർക്ക് കുറേ സമയമൊന്നും അങ്ങനെ മാറ്റി വയ്ക്കുന്നു വേണ്ട കേട്ടോ കോഴി വളർത്തൽ ചെയ്യണവർ. നമുക്ക് രാവിലെ 1 മണിക്കൂർ വൈകിട്ട് 1 മണിക്കൂർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കോഴികളുടെ എണ്ണം അനുസരിച്ചിരിക്കും നമ്മുടെ സമയത്തിൻ്റെ പോക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ മക്കൾക്ക് നല്ല എഗ്ഗും നല്ല മീറ്റൊക്കെ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതിനോടൊരു പാഷനും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു പാഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഈ കോഴി കുട്ടികളൊക്കെ നല്ലപോലെ മരുന്നുകളൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു സെറ്റും കൂടി വിരിഞ്ഞിറങ്ങിയായിരുന്നു കേട്ടോ, അതെനിക്ക് കാണിച്ചു തരാൻ എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ വെക്കേഷനും പിന്നെ കുറച്ച് തിരക്കുകളൊക്കെയാണ് നമ്മുടെ വീട്ടിൽ, അപ്പോൾ അതിൻ്റെ ഇത് കാരണമാണ് വീഡിയോസ് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേലെ ടെറസിലെ കൂടിൽ ഒരു കൂട്ടർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഒരു സെറ്റുകാർ. അമ്മയും ഒരു 6 മക്കളും മുകളിലുണ്ട്, അവരെ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ മരുന്നൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊരു ഫ്രിഡ്ജിൽ 1 ആഴ്ച വെച്ച് അവർക്ക് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. 1 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മരുന്ന് തീരും. ഒരു 1 സ്പൂണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ ബോട്ടിലിൽ കലക്കിയാൽ മതി. കോഴികളുടെ എണ്ണം അനുസരിച്ച് മരുന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുക. മരുന്നൊക്കെ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ പറമ്പിൽ അതിൻ്റെ പ്ലാന്റ്സുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അതിനൊന്നും മടി കാണിക്കരുത് കേട്ടോ. പിന്നെ കോഴി വളർത്തൽ ചെയ്യുമ്പോൾ എനിക്ക് കുറേ കമൻ്റായി വരുന്നു, കോഴികൾ ചാവണു, കോഴികൾ തൂങ്ങി നിൽക്കണു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് ഡെയിലി ഇങ്ങനെ അവർക്ക് നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഈ മരുന്നുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങളെ വീഴ്ചകളൊക്കെ വരുത്തണുണ്ടാവും. അല്ലാതെ എനിക്കിപ്പോൾ ഇവിടെ
ഒരു കോഴി പോലെ ഈ ചൂടിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് കേട്ടോ. അപ്പം കോഴി വളർത്തൽ സിമ്പിളായിട്ട് കാണാതെ ചൂടിൽ ഈ ചൂട് സമയങ്ങളിൽ കോഴി വളർത്തുന്നതും അവരെ ഒന്നുപോലും നഷ്ടപ്പെടാതെ കൊണ്ടുപോകുന്നതും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ പച്ചമരുന്നൊക്കെ കൊടുത്താൽ തന്നെയാണ്, പച്ചമരുന്നല്ലേ അതൊന്നും ശരിയാവില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഡെയിലി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ അവർ കാണിക്കും. അവർക്ക് ചൂടിനെ പ്രതിരോധിച്ച് നിൽക്കാൻ ഈ മരുന്നൊക്കെ ധാരാളം മതിയിട്ടാണ്. നമ്മുടെ അനുഭവമാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനും വിട്ട് എനിക്ക് തെളിവുകൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. കോഴിക്കുട്ടികളെ ഞാൻ ഫസ്റ്റ് വിരിഞ്ഞവരെ തൊട്ട് കാണിച്ചു തന്നില്ല, അവരുടെ ആരോഗ്യം അവരുടെ ഹെൽത്തി ആയിട്ട് വളരണ ആ ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ടെറസിലെ കൂടിൽ ഒരു ആളും കൂടി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മയും ആറ് മക്കളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് മുരിങ്ങലാണ് കേട്ടോ തിന്നാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ടറും പിന്നെ മരുന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ മരുന്നും വെള്ളം തന്നെയാണ് ഇവർക്കും കുടിക്കാനായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൊടും ചൂടിൽ ടെറസിൽ കൂടിൽ ഡ്രസ്സ് അടിച്ചിട്ടുണ്ടെങ്കിലും ചൂടിന് ഒരു കുറവില്ല കേട്ടോ. ആ ചൂടിലും ഇവർ ഇതുപോലെ ഒരു കുഴപ്പങ്ങളില്ലാതെ ഇവർ ജീവിച്ച് പോരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ മരുന്നിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. സ്റ്റാർട്ടറാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ ആ ഇത്രയും ചൂടിലും ഇവർ ഒരു ആറ് കുട്ടികളാണ് എനിക്ക് വിരിഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ ആറ് കുട്ടികൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അവർ ഞാൻ പറഞ്ഞില്ല ഈ ടെറസിൽ ഇത്രയും ചൂടിൽ നിന്നിട്ടും അവർക്കൊരു പ്രശ്നങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കോഴികൾക്ക് അങ്ങനെ തുമ്മൽ, ചുമ, പിന്നെ എന്താ തൂക്കം, അവരിങ്ങനെ തൂങ്ങി നിൽക്കണ ആ സിറ്റുവേഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ മരുന്ന് ട്രൈ ചെയ്യും, ഉറപ്പായിട്ടും ഫലം കാണും. ഒരു ദിവസം കൊടുത്തിട്ട് പിറ്റേ ദിവസം കൊടുക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. ഡെയിലി കൊടുക്കുക, ഡെയിലി അവരുടെ തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യുക, നല്ല നീറ്റായിട്ട് നോക്കുക. അപ്പോൾ ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ കോഴികൾക്ക് ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ തന്നെയാണ് നമുക്ക് കോഴി വളർത്തലിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കോഴി നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണ് കോഴി വളർത്തലിൽ. അത് പലരും മനസ്സിലാക്കണില്ല, കോഴിയല്ലേ ഒരെണ്ണല്ലേ അങ്ങനെ തോന്നും. പക്ഷേ അത് നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മൂലമായിരിക്കും അത് നഷ്ടപ്പെട്ടു പോണത്. അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം അതിൻ്റെ എന്താ പറയുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അത്രയും ദിവസം നോക്കി പരിപാലിച്ച് അവർ പെട്ടെന്നൊരു ദിവസം ചത്തുപോകാന്ന് പറയുമ്പോൾ കുറേ കമൻറ്റ്, അങ്ങനെ വിഷമത്തോടുകൂടി കമൻറ്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ കോഴികളെ ഈ ചൂടുകാലത്ത് എങ്ങനെയൊക്കെ അവരെ ചൂടിൽ നിന്ന് പ്രതിരോധിക്കാം എന്നുള്ളതിന് തെളിവായിട്ടാണ് കേട്ടോ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴി വളർത്തലിനോട് അനുബന്ധിച്ച് നമ്മൾ ചെയ്ത വീഡിയോസിൽ അന്ന് നിങ്ങൾ കണ്ട കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് വലുതായതും ഇതുപോലെ ഹെൽത്തി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതും തെളിവടക്കം നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോയിൽ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ മരുന്ന് ചൂടുകാലത്ത് കോഴികൾക്കൊക്കെ കൊടുക്കുക, കോഴികളെ ചൂടിൽ നിന്ന് രക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ കൂട്, മേലെ കണ്ടില്ലേ നമ്മൾ ഡ്രസ്സ് അടിച്ചിക്കുക ഫുള്ള്, എന്നിട്ടും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ആ ചൂടിലും കോഴികളിങ്ങനെ വളർന്ന് വരണത് ഈ മരുന്നിൻ്റെ ഒരു ഫലമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്, നല്ല എയർ പാസിങ്ങൊക്കെ ഉണ്ട്, അതും ഒരു കാരണമായിരിക്കാം. പിന്നെ നമ്മുടെ മരുന്നുകളുടെ ആ ഒരു ഗുണം കൂടിയായിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കൂട്ടുകാർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.